ഗർഭകാലത്ത് കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതിനെപ്പറ്റിയാണ് ഈ ആന കയറിൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം മുതൽ തന്നെ നമ്മൾ കോവിഡിൻ്റെ പിടിയിലാണ് നമ്മൾ ഇന്ന് മാറും നാളെ മാറും എന്ന് നോക്കിയിട്ട് മാറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുന്നു ഇപ്പോഴും വീണ്ടും കോവിഡ് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഗർഭിണികൾക്ക് കോവിഡ് വരാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർ കൂടുതൽ കെയർ എടുക്കണമെന്ന് പറയ പറയുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം മുതൽ തന്നെ കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്കതൊരു പുതിയ അസുഖമായിരുന്നു അന്ന് പറയുന്ന എസ് എം എസ് തന്നെ ഇപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക ഇതിലൂടെ മാത്രമേ നമുക്ക് കോവിഡിനെ അല്ലാതെ കോവിഡ് വന്നിട്ട് അതിന് വലിയ ചികിത്സകളെന്ന് പറയുന്നത് അത് സങ്കീർണമായി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചികിത്സകളാണ് ഗർഭിണീളെന്ന് ഗർഭകാലം എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ സമയമാണ് ഏത് അസുഖം ഗർഭകാലത്ത് വന്നാലും അത് കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട് കോവിഡിൻ്റെ കാര്യത്തിലും അത് ശരി തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വേവ് വന്നപ്പം ധാരാളം ഗർഭിണികൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എപ്പോഴും നമ്മളതുകൊണ്ട് കോവിഡെന്ന് പറയുമ്പോൾ അല്ല കോവിഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് ഇതിനകത്ത് ഗർഭിണികൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഗർഭിണികളുടെ വീട്ടുകാരും ഗർഭിണികളുമായിട്ട് സമ്പർക്കത്തിലുള്ളവരും അവരിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ അവർ അവിടെ അവരുമായിട്ട് സമ്പർക്കത്തിലുള്ളവരെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ കോവിഡ് വരാതെ നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിപ്പോൾ എൻ്റെ ഒരു എല്ലാവർക്കും എൻ്റെ ഒരു സീരിയസ്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും കോവിഡല്ലേ അങ്ങ് വന്നിട്ടങ്ങ് പോട്ടെ ആ രീതിയിൽ നമുക്ക് ഗർഭിണികൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുന്നതല്ല നമ്മൾ ചുമയോ ചുമയും പനിയുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും അത് കോവിഡാണോ എന്ന് നമ്മൾ തിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോവിഡ് ഉണ്ടാക്കുന്നത് ഇപ്പം പ്രഗ്നൻസിയുടെ ഏത് ഭാഗത്തായാലും ഏത് ഭാഗത്തത് ഉണ്ടായാലും നമുക്ക് കേട് തന്നെയാണ് ഇപ്പം ഏളി പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അപോഷനുള്ള സാധ്യത കൂടുതലായിട്ട് വരാൻ പറ്റും കോവിഡിൻ്റെ കൂടെ നമുക്ക് പനി വരുന്നത് വേണം ഹൈ ടെമ്പറേച്ചർ കൊണ്ട് വരുന്ന എല്ലാ ദോഷങ്ങളും കുഞ്ഞിനെ ബാധിക്കും അത് ആദ്യത്തെ മാസങ്ങളിലാണെങ്കിലും അപോഷനായി പോകാം പിന്നെയുള്ള മാസങ്ങളിലാണെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനും കുഞ്ഞിൻ്റെ ജീവൻ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ചേനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അമ്മമാർക്ക് എന്താണ് കോവിഡ് ഇൻഫെക്ഷൻ ഒരു സങ്കീർണമാക്കുന്നത് മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ഗർഭകാലത്ത് കോവിഡ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്ത സമയത്ത് പ്രഗ്നൻസി പ്രസവിക്കുന്ന സമയത്തൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ വയറ് വലുതായിരിക്കുന്ന കാരണം ഇത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നതിനും അതുകൊണ്ട് ബോഡിക്ക് അത് ദോഷമായിട്ട് ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് വന്ന് വന്നു കഴിഞ്ഞാൽ ചികിത്സയും ബുദ്ധിമുട്ടാണ് ഗർഭിണികൾക്ക് വയറ് വലുതപ്പോൾ നമുക്ക് എല്ലാ മരുന്നുകളും ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റില്ല വയറ് വലുതായിരിക്കുന്നത് കൊണ്ട് അവരുടെ ഇപ്പോൾ പെട്ടെന്ന് ഒരു കൊളാപ്സ് വന്നാലോ അല്ലെങ്കിൽ ലങ്ങിന് പ്രത്യേകം കേട് വന്നാലോ ഒക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് ഗർഭിണികളിൽ പിന്നെ പ്രസവ സമയത്താണെങ്കിൽ പ്രസവിക്കുന്ന സമയത്താണെങ്കിൽ പോലും കോവിഡ് ഉണ്ടെങ്കിൽ സുസേറനുള്ള സാധ്യത കൂടുതലാണ് അത് കുഞ്ഞിന് അത് പകരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കോവിഡ് വരാതെ ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞ എസ് എം എസ് തന്നെയാണ് പിന്നുള്ളത് വാക്സിനേഷനാണ് വാക്സിനേഷൻ ഇപ്പോൾ ഗർഭ കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചു കഴിഞ്ഞവരും ഗർഭം പ്ലാൻ ചെയ്യുന്നവരും എല്ലാം കോവിഡ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഗർഭകാലത്ത് നമ്മുടെ നമ്മളിപ്പോൾ വീട്ടിനടുത്തുള്ളവർക്കൊക്കെ കോവിഡ് വരികയാണെങ്കിൽ നമുക്ക് ഗർഭകാലത്ത് സേഫായിട്ട് എടുക്കുന്ന വാക്സിൻ തന്നെയാണ് കോവിഡിൻ്റെ വാക്സിൻ വാക്സിൻ എടുക്കാൻ പറ്റും ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് വരാതെ നമ്മൾ ഗർഭിണിയും വീട്ടുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ നിയമങ്ങൾ പാലിക്കുക ഒന്നും കൂടെ ഞാൻ പറയുകയാണ് നമ്മൾ സാനിറ്റൈസറും മാസ്കും മാസ്കുമെല്ലാം കൃത്യമായിട്ട് ഇപ്പം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ വരുമ്പോൾ എല്ലാത്തിനകത്തും ഹൈ റിസ്ക് ആയിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണ്ണത ഉണ്ടാവാൻ ഉള്ള ആൾക്കാരായിട്ടാണ് ഗർഭിണികളെയും കൊച്ചുകുട്ടികളെയും കൊച്ചുകുട്ടികളെയെല്ലാം കരുതിയിരിക്കുന്നത് അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക സെല്ലിയായിട്ട് എടുക്കാൻ പാടില്ല ഗർഭകാലത്ത് നമ്മൾ മറ്റസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ എല്ലാ ഗർഭിണികൾക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും നല്ല കുഞ്ഞുങ്ങളെ ലഭ്യമാകാനും കഴിയാൻ കഴിയട്ടെ നമ്മൾ അണുബാധ വരാതെ വീണ്ടും വീണ്ടും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതാണ് ഞാൻ ആ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞങ്ങളോട് സംവദിക്കാവുന്നതാണ്